കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ മോശം പെരുമാറ്റവും പുരുഷ മേധാവിത്വ മനോഭാവവും ഒക്കെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ ഒരു രാജിക്കൂട് സംഭവിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവിന്റെ രാമക്ഷേത്ര സന്ദർശനമാണ് നേതാവിനെ പാർട്ടി വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതായത്, രാമക്ഷേത്ര സന്ദർശനം വിവാദമായതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേതാവ് രാധിക കേരെ രാജി പ്രഖ്യാപിച്ചത്. രാജിവെക്കാനുണ്ടായ കാരണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അവർ കത്തയക്കുകയും ചെയ്തു. രാമക്ഷേത്ര സന്ദർശനം നടത്തിയതിന്റെ പേരിൽ പാർട്ടി സംസ്ഥാന ഘടകം തന്നെ വിമർശിച്ചുവെന്നും അവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അയോധ്യയിലെ രാമനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ തനിക്ക് കടുത്ത എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ 22 വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ചയാളാണ് താനെന്നും അവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം എപ്പോഴാണ് രാധിക ഖേര രാമക്ഷേത്രം സന്ദർശിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ രാജി പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ എക്സ് അക്കൗണ്ടിലെ പ്രൊഫൈൽ ചിത്രത്തിൽ രാമക്ഷേത്രത്തിൽ മറ്റ് 2 സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു ഖേര വെച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപിച്ചത്. ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഘടകത്തിൽ നിന്ന് തനിക്ക് അനാദരവ് നേരിട്ടെന്ന് പറഞ്ഞിട്ട് പോലും തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും ഖേര ആരോപിച്ചു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിക്കുകയാണെന്നും വലിയ വേദനയോടെയാണ് താൻ സ്ഥാനം ഒഴിയുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. താനൊരു സനാതനധർമ്മ വിശ്വാസിയാണെന്നും രാമക്ഷേത്രത്തിൽ പോയത് ഒരു ഹിന്ദു ആയതിനാലാണെന്നും അവർ വൈകാരികമായി പ്രതികരിച്ചു. കോൺഗ്രസിന്റെ പോരാട്ടം രാംലല്ലയോടാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോടാണോ എന്നാണ് പാർട്ടി ആദ്യം തീരുമാനിക്കേണ്ടതെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. നേരത്തെ പാർട്ടിയിലെ ചിലരിൽ നിന്ന് നിരന്തരം മോശം പെരുമാറ്റം നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ഖേര ആരോപിച്ചിരുന്നു. പാർട്ടിയിൽ വനിതാ നേതാക്കൾക്ക് അർഹിച്ച ബഹുമാനം ലഭിക്കുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ വിംഗ് ചെയർപേഴ്സൺ സുശീൽ ആനന്ദ് ശുക്ലയാണ് ആരോപണ വിധേയനെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇൻഡോറിലെ ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് ഭാം മത്സരത്തിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നാലെ അക്ഷയ് ഭാം BJP ചേരുകയും ചെയ്തു. BJP നിയമസഭാംഗം രമേശ് മെൻഡോളയ്ക്കൊപ്പം കളക്ടറുടെ ഓഫീസിലെത്തിയ അക്ഷയ് ഭാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക പിൻവലിക്കുകയായിരുന്നു. ഇൻഡോറിലെ BJP സിറ്റിംഗ് MP ശങ്കർ ലാൽവാനിനെതിരെയായിരുന്നു കോൺഗ്രസ് ഭാമിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. May 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സൂറത്ത് ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെയാണ് BJP മധ്യപ്രദേശിലും കോൺഗ്രസിന് തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ ഇതുപോലെ നടക്കുന്ന രാജികൾ പാർട്ടിക്ക് വലിയ തലവേദന തന്നെ തീർക്കുന്നുണ്ട്.